صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد. ഏരങ്ങളഞ്ഞു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു ഷുഗറിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു തിരക്കിൽ അള്ളാഹുവിന്റെ ഹബീബ് ഏർപ്പെട്ടു കഴിഞ്ഞാൽ, ജീവിതോപാധികളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ, അത് ഒരു മുബീനിലെത്തിയ നേരത്ത് പിന്നെ അത് പൂർത്തിയാക്കി എനിക്ക് ഫ്രീയായി ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിലേക്ക് മുഴുകുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹുന്നയോട് ചോദിച്ചില്ലേ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുന്നുവിന്റെ മകൻ ഉബൈദ് റളിയല്ലാഹുന്നു, ഉമർ റളിയല്ലാഹുന്നു ഉബൈദ് എന്നൊരു കുട്ടിയുണ്ട് റളിയല്ലാഹുന്നു. ആ സ്വഹാബി വന്നിട്ട് ചോദിച്ചു, ഒരു ദിവസം ആയിഷ ബീവി റളിയല്ലാഹുന്റെ അടുത്ത് വന്നു വന്നപ്പോ ആയിഷ ബീവി ചോദിച്ചു, അല്ല ഇടക്കിടക്ക് വരണല്ലോ, അപ്പോഴല്ലേ നമ്മിൽ തമ്മിലുള്ള ബന്ധം ഊർജിക്കുക, കണ്ടവർ ഇടക്കിടക്ക് കാണണം. സുർ റിബ്ബൻ തസ്ദദു ഹുബ്ബൻ, ഇടക്കിടക്ക് കാണേണ്ടവർ ഇടക്കിടക്ക് കാണും, എന്നാൽ അവരും നീയും തമ്മിലുള്ള ആത്മബന്ധം അതിങ്ങനെ വർദ്ധിക്കും. അതുകൊണ്ട് ആ കുടുംബക്കാരൊക്കെ ഇടക്കിടക്ക് പോയി ഇങ്ങനെ കാണും. നീ കാണാൻ പറ്റാത്ത അവസരമാണെങ്കിൽ വിളിച്ചിട്ടെങ്കിലും ഒരു ബന്ധം വിടാതെ അങ്ങനെ തുടരും. എല്ലാ ആഴ്ചയിലൊന്നും വിളിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കരുത്, അതൊരു അറുപ്പ് ശുക്ക. ആഴ്ചയിലൊന്നും വിളിക്കാൻ കഴിയില്ല, കൊല്ലത്തിൽ വേണമെങ്കിൽ ഒരിക്കൽ മാത്രം വിളിക്കാം എന്ന് ചിന്തിക്കരുത്. നമ്മൾ ആ ഒരു ബന്ധം, അതുകൊണ്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് സിലു അർഹാമക്കും വലൂ ബിസ്സലാം, നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ ചേർത്തണം. അതൊരു സലാം കൊടുത്തയച്ചിട്ടാണെങ്കിലും ശരി, ഒരു സലാം കൊടുത്തയച്ചിട്ടാണെങ്കിലും ശരി, ബന്ധങ്ങളെ നിങ്ങൾ എപ്പോഴും ചേർക്കണം. അതിന് വിള്ളലും വിടവും വരാൻ പാടില്ല, അങ്ങനെ സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് സൂചിപ്പിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താ ഇങ്ങനെ അങ്ങോട്ട് കാണാത്തത്? അങ്ങനെ ഉണ്ടാവൊരു ചോദ്യം, കണ്ടവരെ തീരെ കാണാതിരുന്നാൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുന്ന ഒരു സഹോദരനാണോ? അല്ല. എങ്കിലും ശിഷ്യനായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ വരും, വിജ്ഞാനങ്ങൾ ഒരുപാട് സ്വീകരിക്കും, ഒരുപാട് ഹദീസുകളും കാര്യങ്ങളും പഠിച്ചെടുക്കും. ശിഷ്യനായി വന്നിട്ട് ആ വരവിന് അല്പനേരം ഭംഗം വന്നപ്പോഴുള്ള ചോദ്യമാണ്. ആ സമയത്ത് ഉബൈദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് സുർ റിബ്ബൻ തസ്ദദ് ഹുബ്ബൻ എന്നല്ലേ, ഇടക്കിടക്ക് വരണം എന്നാൽ ഹുബ്ബ് വർദ്ധിക്കുന്നല്ലേ. ഞാൻ എന്നും വരുന്നില്ല, ശരിയാണ്, പക്ഷേ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ, ഇരിക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, എന്തിനാ നിങ്ങൾ വന്നത്? മഹാനവർകൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം പറയാമോ? അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹുന്നയോട് ചോദിക്കുന്നു, നിങ്ങൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം പറയാമോ? ആയിഷ ബീവി റളിയല്ലാഹുന്ന പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായി തോന്നുന്നത് ഒരു രാത്രിയാണ്. ഞാൻ ഈ വിഷയവുമായി ആ വിഷയം ബന്ധിപ്പിക്കുന്നുണ്ട്, ശരിക്കും ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ വിഷയങ്ങളിൽ നിന്ന് മനുഷ്യനൊന്ന് ഒഴിവായി കിട്ടിയാൽ വിശ്രമം അവന് ഇല്ല, പിന്നെ അവൻ ആഖിറത്തിന്റെ കാര്യത്തിലേക്ക് കടക്കണം. അവന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും മോക്ഷമായ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. അതിന് ഏറ്റവും വലിയ മാതൃക കാണിച്ചു തരുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട അത്ഭുത രാത്രി വിശദീകരിക്കലോടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഏറ്റവും വലിയ അത്ഭുതം എനിക്കൊരു രാത്രിയാണ് തോന്നിയത്. അന്ന് തങ്ങൾ സാധാരണ എന്റെ അടുത്ത് വന്ന് കിടക്കും പോലെ അന്നും കിടന്നു, കിടന്നിട്ടോ എനിക്ക് നൽകേണ്ട എല്ലാ സുഖങ്ങളും നൽകി, നല്ല സന്തോഷമുള്ള വാക്കുകൾ പറഞ്ഞു, എന്റെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ കുളിരണീപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞു, എനിക്കും തങ്ങൾക്കും സുഖം കിട്ടി. തങ്ങൾ ചോദിക്കുന്നു, ആയിഷ ഇന്നത്തെ രാത്രി സുബിഹിന്റെ സാധാരണ ഞാൻ എഴുന്നേൽക്കുന്ന സമയം വരെ നിങ്ങൾ അടുത്തു തന്നെ ഇന്ന് ഞാൻ കടക്കേണ്ടതുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഒഴിവ് തരുമോ? ഇന്നത്തെ രാത്രി എന്നെ ഒന്ന് വിട്ടുതരുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, എങ്ങോട്ടാ ഹബീബെ പോകുന്നത്? എന്നെ വിട്ട് തങ്ങൾ എവിടേക്കാ പോകുന്നത്? എവിടേക്കുമല്ല, നിങ്ങൾക്ക് നൽകാനുള്ള സുഖങ്ങൾ ഞാൻ നൽകി, എന്റെ ശരീരത്തിന്റെ സുഖവും ഞാൻ അനുഭവിച്ചു. ഇത് രണ്ടും കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ഒരു സുഖം റബ്ബിനോടുള്ള സംഭാഷണത്തിന്റെ സുഖമാണ്. എനിക്ക് വിശ്രമമല്ല, എനിക്ക് ഫ്രീ അല്ല, എനിക്ക് ഇനിയും ഇങ്ങനെ തന്നെ കഴിഞ്ഞുകൂടാനല്ല മോഹം.
അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങൾക്ക് ഭാഗിച്ചു തരേണ്ടതാണ്. അനുവാദം തന്നാൽ ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് നിൽക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങൾ മാത്രാകണ്ട ഞാനും വരാം, എനിക്കും വേണം, ഞാനും ഒരുക്കാം. ആലോചിച്ചു, അഥവാ ഒരു ഒരു ഭാര്യ നമ്മളോട് പറയാണ്, എനിക്ക് തഹജ്ജു നിസ്കരിക്കണം, നിങ്ങളൊന്ന് ഈ അലാര അടിയുന്ന സമയത്ത് ഇന്നൊന്ന് വിളിക്കും, എന്റെ ഓർക്ക ഒരു നിലക്കുജു സുയിപ്പാക്കരുത്, ഇത് തഹജ്ജുദോ ഖിയാമുല്ലൈലിയോ, ഞാൻ അതിനപ്പുറത്ത് വേറെ ദിക്റോ ഒക്കെ ചെല്ലാറുള്ളത് ചെല്ലിക്കോ, ഞാനിവിടെ സ്വസ്ഥമായൊന്ന് ഉറങ്ങട്ടെ എന്ന് പറയാം. അവിടെ ഒരു സഹകരണം വേണം. ആ അങ്ങനെ നീ എന്നും എഴുന്നേൽക്കുന്നുണ്ടോ? ആ ഞാനുണ്ട്, ഞാൻ നല്ല മൂരി ഉറങ്ങും പോലെ ഉറങ്ങുന്ന ആളാ, നീ ഒന്ന് വിളിച്ചാ മതി, നന്നായി ഒന്ന് വിളിക്കണം, പെട്ടെന്ന് ചെറിയ വിളിക്കും ഞാൻ അറിയില്ല. അങ്ങനല്ലേ ചില ആളുകൾ, ചില ആളുകൾ ഉണരണമെങ്കിൽ എന്തൊരു പാടാന്നറിയും സഹോദരങ്ങളെ. പത്ത് അലാരം ഒരുമിച്ച് മുഴങ്ങിയാലും അതിനേക്കാൾ മറികടക്കും അവരുടെ കൂർക്കമ്പലിയുടെ സൗണ്ട്. അത് അത്ര യൂക്കിലുണ്ടാകും, അത് ആ ഉറക്കിന്റെ നല്ല സുഖമാണ്. കൂർക്കമ്പലി രോഗ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഹദീസിലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൂർക്കമ്പലി ഞാൻ കേട്ടു എന്ന് സഹാബിമാർ പറഞ്ഞു, സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഹത്താ സമീഉത്തു വതീതഹു, തങ്ങൾ നല്ല സുഖത്തിൽ ഉറങ്ങിയിട്ട് അവിടുത്തെ കൂർക്കമ്പലി ഞാൻ കേട്ടു. കൂർക്കമ്പലി കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊക്കെ എല്ലാവർക്കും അറിയാലോ. ഒരന്റെ പരിസരത്തോട് ആൾക്കാർ പോവുകയാണെങ്കിൽ മൂന്ന് റൂമിന്ന് മൂന്ന് തരം വരുന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്ന കള്ളന് തോന്നും അവർ ഉറങ്ങിയിട്ടില്ല സംസാരിക്കാണ്. കൂർക്കമ്പലി അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടല്ലേ, അത് തോന്നുന്നു. അന്നൽക്കൊരു സുഖമുണ്ട്, ഇങ്ങനെ പല സുഖങ്ങളുണ്ട്, ആൾക്കാരുണ്ട് സൂചിപ്പിക്കാനോ കഴിയും. ഇരിക്കട്ടെ, ഇങ്ങനെ പറയുന്ന ഭാര്യയോടും ഭർത്താവിനോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണം വേണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാനുണ്ട്, ഞാനുണ്ട് തങ്ങളെ കൂടെ, തങ്ങൾ ഒറ്റക്കാകണ്ട. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അങ്ങനത്തെ ഒരു രാത്രി ഞാൻ ഒറ്റ രാത്രി മാത്രമേ കണ്ടിട്ടുള്ളൂ. തങ്ങൾ എഴുന്നേറ്റു, ഞാനും എഴുന്നേറ്റു, തങ്ങൾക്ക് ഞാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തു, അവിടെ നിന്ന് കുളിച്ചു, വസ്ത്രം മാറ്റി, ഞാനും കുളിച്ചു, ഞാൻ വസ്ത്രം മാറ്റി, തങ്ങളതാ നിസ്കരിക്കുന്നു, ഞാൻ നിസ്കാരം ശ്രദ്ധിക്കുകയാണ്. രണ്ട് റക്കാത്ത് നിസ്കാരം കഴിഞ്ഞു, ഇരുന്നേടത്തിരുന്ന് തങ്ങളങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. തങ്ങൾക്ക് നേരത്തെയുള്ള സന്തോഷങ്ങളൊക്കെ പെട്ടെന്ന് അസ്തമിച്ചുപോയി. എന്റെ കൂടെ കിടക്കുമ്പോൾ എന്തൊരു ഹരമാണ്. അവിടുത്തെ മനസ്സിനെ കുളിരണീപ്പിക്കുന്ന വാചകങ്ങൾ ആദ്യ ഭാഗം കേൾക്കുമ്പോ, ബന്ധപ്പെടുന്നതിന്റെ മുമ്പ്, ശരീരത്തിന്റെ ബന്ധം വരുന്നതിന്റെ മുമ്പ് മനസ്സിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ നല്ല നല്ല വാക്കുകൾ പറയും. അത് കേൾക്കാൻ എന്തൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞാൽ അവിടുത്തെ ചുംബനങ്ങളും അവിടുത്തെ കിന്നാരങ്ങളും എന്തൊരു സുഖമാണ്. പക്ഷേ ഈ കരച്ചിലങ്ങ് വന്നപ്പോ എന്റെ മനസ്സിന് വല്ലാതെ താപം കൂടി. തങ്ങൾ കരയുകയാണ്, ഞാൻ ചെന്നു നോക്കുമ്പോ അവിടുത്തെ മടിത്തട്ട് നനയുന്നു. കരഞ്ഞിട്ടും മടിത്തട്ട് നനയണമെങ്കിൽ സഹോദരാ, ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഏതെങ്കിലും ഒരു രാത്രിയെ പറ്റി പറയാനുണ്ടോ? ഉമ്മ, ഏതെങ്കിലും ഒരു രാവിനെ പറ്റി പറയാനുണ്ടോ? കഷ്ടനഷ്ടങ്ങളുടെ പേരിലാകട്ടെ, ജീവിതത്തിന്റെ പോരായ്മകളുടെ പേരിലാകട്ടെ, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞ ഒരു രാവ്, ആ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണുന്ന വലിയ അത്ഭുതം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്, പൊട്ടിക്കരഞ്ഞു, മടിത്തട്ട് മുഴുവനും നനഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയണ കരച്ചിൽ നിർത്തൂലാന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ട് ആ കരച്ചിൽ നിന്നു, പിന്നെയും നിസ്കരിക്കുന്നു രണ്ടറക്കാത്ത്. ആ നിസ്കാരത്തിൽ സുജൂദിലാണ് ദീർഘമായി അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. സുജൂദ് കഴിഞ്ഞ് തങ്ങളെ നിൽക്കുമ്പോ ഞാനാ സുജൂദിന്റെ സ്ഥലം നോക്കുമ്പോ അവിടെ നനഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെ രണ്ടറക്കാത്തപ്പോ നാലറക്കാത്തായി, ആ സുജൂദിന്റെ ഭാഗം മൊത്തം നനഞ്ഞിരിക്കുകയാ. പിന്നെയും കഴിഞ്ഞു, തങ്ങൾ എണീറ്റ് നിസ്കരിക്കുന്നു രണ്ടറക്കാത്ത്. ആ രണ്ടറക്കാത്ത് നിസ്കാരത്തിൽ കൊണ്ടും കരയുമ്പോ മടിത്തട്ടല്ലേ നേരത്തെ കുനിഞ്ഞ് വിനയത്തോടെ ദ്വാർക്കുമ്പോ കരഞ്ഞതെങ്കിൽ കൈയിങ്ങനെ പൊക്കിയിട്ടതാ തല മുന്നിലേക്ക് കുനിഞ്ഞു ദ്വാ ചെയ്യുകയാണ്. മൂന്നാം പ്രാവശ്യം അവിടുത്തെ മാറിടം നനയുന്നു. നമ്മളൊക്കെ ഏതൊരു വിഷയത്തിന്റെ പേരിൽ കരഞ്ഞാലും എത്രയുണ്ട് ആ കണ്ണീർ തുള്ളികളൊന്ന് കൂട്ടി നോക്കൂ. അത് ഭൗതികമായ നഷ്ടത്തിന്റെ പേരിലാകട്ടെ, ആഹിറത്തിന്റെ കഥകളാലോചിച്ചിട്ടാകട്ടെ, ആ കണ്ണുനീരുകൾ ഒന്നാകൊന്ന് കുറുക്കിയാൽ ഒരു ചെറിയ വെള്ളം കുടിക്കുന്ന ഗ്ലാസിന്റെ കാൽഭാഗത്തിലേക്ക് എത്തുമോ?
എത്ര കണ്ണീർ തുള്ളികളാണ് വന്നത്. അല്ലാഹുവിന്റെ അടുക്കലുള്ള സാക്ഷ്യങ്ങളല്ലേ കണ്ണീർ തുള്ളികൾ. പാതിരാ സമയത്ത് കരയുന്ന കണ്ണ് ആഖിറത്തിൽ കരയൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണ് ആഖിറത്തിൽ കരയൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിനെ സൂക്ഷിച്ച് കരയുന്ന കണ്ണ് ആഖിറത്തിൽ കരയൂലെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ഐനിൻ ബാഖിയത്തുൻ യൗമൽ ഖിയാമ, എല്ലാ കണ്ണുകളും ഖിയാമത്ത് നാളിൽ കരയും. ഇല്ലാ സലാസത അയുൻ, മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇല്ലാ അർബഅത അയുൻ, മൂന്ന് കണ്ണുകളൊഴികെ അല്ലെങ്കിൽ നാല് കണ്ണുകളൊഴികെ അവര് അവിടെ കരയാനുള്ളത് ഇവിടെ കരഞ്ഞിട്ടുണ്ടേ. ഇനി അവിടെ കരയേണ്ടതില്ല. അവിടെ കരയാൻ അവിടെ കരയാനുള്ള കണ്ണീർ കണങ്ങൾ അള്ളാഹുവിന്റെ ഭൂമുഖത്ത് അവരുറ്റിച്ചിട്ടുണ്ട്. ആ കണ്ണീർ തുള്ളികൾ ഉറ്റിയ ഭൂമികളൊക്കെ സാക്ഷിക്ക് വരുമ്പോ ആ മുഅ്മിനായ മനുഷ്യൻ അവിടെ സന്തോഷിക്കുന്നു. അവനവിടെ പിന്നെ സന്തോഷമാണ്, ചിരിയാണ്, അവിടെ കരച്ചിലില്ല. അതേ സമയത്ത് ഇവിടെ കരയാത്ത ഉറച്ച മനസ്സില്ലേ, ആഹ്റത്തിൽ നിലവിളിച്ച് കരയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിന്റെ നൈർമല്യം പോലെയാണ് കണ്ണിന്റെ കണ്ണീർ, കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് എന്റെ മനസ്സൊക്കെ വല്ലാതെ മരവിച്ചു പോയിട്ടുണ്ട്, ഞാൻ എന്തു ചെയ്യണം, ഒരു മറുമരുന്ന് പറഞ്ഞുതരുമെന്ന് ഒരു സഹോദരി വന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, അതിടക്കിടക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സ് ആർദ്രമാകും, കണ്ണിൽ നിന്ന് ആരും സ്വാധീനിക്കാതെ കണ്ണീർ കണങ്ങൾ പൊഴിക്കും. എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആലോചിക്കണം ഇടക്കിടക്ക് അദാബുൽ ഖബറിനെ കുറിച്ച്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഇടക്കിടക്ക് അദാബുൽ ഖബറിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു. അങ്ങനെ ചിന്തിച്ചിട്ട് മനസ്സൊക്കെ നന്നായിട്ട് നീ ഇങ്ങോട്ട് വാ. ആ സഹോദരി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മരുന്ന് ചോദിച്ചു. ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ആയിഷ ബീവിയോട് പറയാണ്, അൽഹംദുലില്ലാ, സന്തോഷം സന്തോഷം, ഇന്നെന്റെ മനസ്സ് കുളിരുള്ള മനസ്സാണ്. എന്റെ മനസ്സിന്റെ കട്ടിയൊക്കെ നീങ്ങി, കനങ്ങളൊക്കെ പോയി, വളരെ ചെറിയ നിർമ്മലമായ മനസ്സ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അങ്ങ് നിന്ന സ്ഥാനത്ത് എന്റെ ഉപ്പക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ബക്കാന റജുലൻ റഖീഖൽ ഖൽബി ബക്കാഅം ബിൽ ഖുർആൻ, നിർമ്മല മനസ്സിന്റെ ഉടമയാണ്, ഖുർആൻ ഓതുമ്പോഴേക്ക് കരഞ്ഞു പോകുന്ന മഹാനാ. അത് തങ്ങൾ നിന്ന സ്ഥാനത്തുകൂടിയാകുമ്പോ നിസ്കാരം ടൈമിന് കഴിഞ്ഞു കിട്ടൂല, ബാക്കിൽ നിൽക്കുന്ന മഅ്മൂമുകൾക്ക് പ്രയാസം വരും. നബിയെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാനുള്ള കാരണം, ഉപ്പ പാതിരാക്ക് ഖുർആൻ ഓതി കരയുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ധാരാളം കണ്ടിട്ടുണ്ട്. ആ ഖുർആനിന്റെ വശ്യമനോഹരമായ പാരായണം കേട്ടിട്ടില്ലേ, പാതിരാത്രിയിൽ പോലും കിടന്നുറങ്ങുന്ന മുശ്രിക്കീങ്ങളുടെ പെണ്ണുങ്ങളും കുട്ടികളുമൊക്കെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയത് പലരും ഹാ എന്നൊരു വിസ്മയം, കേൾക്കാത്തതാണല്ലോ ഇത്, എന്തെല്ലാം അത്ഭുതമുള്ള വചനങ്ങൾ. അവരത്ഭുതപ്പെടുന്നു. സുബിഹിന്റെ സമയം വരെ സ്വന്തം ഭർത്താവിന്റെ കൂടെ കിടന്നവർ ഉറക്കം എന്ന് പറയുന്ന വർണ്ണിക്കാങ്കടിയാത്ത അനുഗ്രഹങ്ങളും സുഖങ്ങളും ഉപേക്ഷിച്ച് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ സമീപത്ത് വന്നിരിക്കാനുള്ള കാരണം, വക്കാന റജുലൻ ബക്കാഅം ബിൽ ഖുർആൻ, ഖുർആനോതി കൂടുതൽ കരഞ്ഞിരുന്ന മഹാനാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ ഒരു ചിന്ത നമ്മിലേക്ക് വരണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പൊ ആറ് റക്അത്ത് നിസ്കരിച്ചു, ആറ് റക്അത്തിന് ശേഷവും കരഞ്ഞു. നമ്മളൊരു പക്ഷേ രണ്ട് റക്അത്ത് നിസ്കരിച്ച് ഒരു കണ്ണീർ തുള്ളി ഉറ്റുമ്പോ നമ്മളെ മനസ്സിന് തോന്നും, അൽഹംദുലില്ലാഹ് ഇന്ന് ഞാൻ തുയർന്നപ്പോ ഒരു കണ്ണീർ തുള്ളി വന്നല്ലോ, അല്ലാഹ് കബൂലാക്കിയിട്ടുണ്ടാകുമെന്ന് തോന്നും. വേണ്ട മോനെ,
വേണ്ട ഉമ്മ നമ്മുടെ കണ്ണീർ തുള്ളി ആയുസ് എത്ര കൂട്ടി നോക്കും അതിൽ ഒന്നാണെങ്കിൽ മഹാരഥന്മാരുടെ ഓരോ രാത്രിയിലും വരുന്ന കണ്ണീർ കണങ്ങൾ അതൊന്ന് കൂട്ടി നോക്കിയാൽ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൽ നിറയെ വെള്ളം വെച്ചതുപോലെയുണ്ടാകും അവര് ഭൂമിയിലേക്ക് ഉറ്റിച്ച കണ്ണീർ കണങ്ങൾ അത്രയും അധികം ഉണ്ടായിട്ടില്ലേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 100 കൊല്ലം കരഞ്ഞിട്ട് ആ കരച്ചിലിൽ നിന്ന് എത്ര മരങ്ങളാ പൊട്ടിമുളച്ചത് ആ മരങ്ങൾ മുഴുവനും 100 കൊല്ലത്തെ കരച്ചിലിന് ശേഷം ഒരു ചൂടുള്ള ആവി വിട്ടപ്പോ അതിന്റെ ഇലകളൊക്കെ കരിഞ്ഞുപോയി അതാണല്ലോ കാഫുമലയുടെ ചരിത്രത്തിൽ പറയുന്നത് കാഫുമല പണ്ടൊക്കെ ആൾക്കാർക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കാഫുമല ഇന്നും ബഹ്റു മുഹീത്തിന്നും യജൂജ് നാട്ടിന്നും തക്മീല ഇങ്ങനെ പറഞ്ഞിട്ട് ആ മുജദ്ദീമാലയിലെ വരികളൊക്കെ കേട്ടിട്ട് കാഫുമല കാഫുമല ഓർമ്മ ഉണ്ടായിരുന്നു ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം താമസിച്ച മലയാണ് കാഫുമല അവിടെ വെച്ച് 100 കൊല്ലം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞു കേൾക്കുമ്പോ നമുക്ക് തോന്നും ഇത്ര വലിയ ദോഷം എന്താ ചെയ്തത് ഉസ്താദേ ദോഷത്തിന് മാത്രം കരയര് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തെങ്കിലും ദംബ് ചെയ്തിട്ടുണ്ടോ ദംബാകാൻ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സാധ്യതയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അവിടുത്തെ ജീവിതത്തിൽ എന്നിട്ടല്ലേ അത്ഭുതം വിശദീകരിക്കുന്ന രാത്രിയിൽ 3 റക്കാത്ത് 3 തവണ ഈ 2 റക്കാത്ത് നിസ്കരിച്ച് കരയുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട അത്ഭുതം സഹോദരന്മാരെ മറ്റു സഹാബിമാരെ കണ്ട അത്ഭുതം പോലെയല്ല കാരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറയാനുള്ള കാരണം ഇശായിന്റെ ശേഷം വന്നതും സംസാരിച്ചതും സുഖങ്ങളിൽ ഏർപ്പെട്ടതും സല്ലാപങ്ങളിൽ മുഴുകിയതും എന്തൊരു ഹൃദ്യമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിൽ നിന്ന് വരുന്നത് ഒരേ സമയത്ത് ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ദുന്യാവിന്റെ ശുഗൽ കഴിഞ്ഞാൽ ഫൈദാ ഫറഗ്ത ഫൻസബ് ദുന്യാവിന്റെ മുഖ്യമായ കാര്യങ്ങൾ കഴിയുമ്പോ മനസ്സിനെയും ശരീരത്തെയും നീ അല്ലാഹുവിൽ ക്ഷണിപ്പിച്ചോ അല്ലാഹുവിൽ ലയിപ്പിച്ചോ 6 റക്കാത്ത് നിസ്കാരം കഴിഞ്ഞു വീണ്ടും അതാ 5 റക്കാത്ത് കൂടി നിസ്കരിക്കുന്നു അപ്പൊ 11 അതിലൊക്കെ കരയുന്നുണ്ട് ഈ കരഞ്ഞിരിക്കുന്ന നേരത്താണ് ബഹുമാനപ്പെട്ട ബിലാൽ ബിനു റബാഹ് റളിയല്ലാഹു അൻഹു വന്നിട്ട് വിരി പതുക്കെ നീക്കിയിട്ട് ചോദിക്കുന്നു തങ്ങളെ ബാങ്ക് കൊടുത്തു ഈ കാമത്ത് കൊടുക്കട്ടെയോ ബിലാല് തങ്ങൾ എന്നും കാണാത്ത രീതിയിൽ തങ്ങളെ കണ്ടപ്പൊന്ന് നോക്കി ഇന്നെന്താണ് തിരുമുഖത്തിങ്ങനെ ഒരു കോലം ഇന്നലെ ഇങ്ങനെയല്ലല്ലോ മുമ്പ് ഇങ്ങനെയല്ലല്ലോ ഇന്നെന്താണ് ഇങ്ങനത്തെ ഒരു മുഖം അന്ന് തങ്ങൾ പറഞ്ഞു ലഖദ് ഉൻസിലത്ത് അലയ്യ ഹാദിഹി ലൈല ഇന്നത്തെ രാത്രി എനിക്ക് അവതരിക്കപ്പെട്ടിട്ടുണ്ട് അശ്രുവായത്തിൻ 10 ആയത്തുകൾ ആ ആയത്ത് ഓതാൻ പാടില്ല കരഞ്ഞിട്ടല്ലാതെ ഓതരുതെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ ആകാശവും ഭൂമിയൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് കണ്ട് അതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓതേണ്ട ആയത്തുകളാണ് സുബീന്റെ ശേഷാലും മടി സുബീന്റെ മുമ്പായാലും മടി ആ ആയത്തുകൾ ഇന്നാണ് എനിക്ക് ഇറക്കപ്പെട്ടത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കണ്ട ആ വിസ്മയപ്പെടുത്തുന്ന രാത്രി ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار എന്ന് തൊട്ട് തുടങ്ങിയിട്ട് സൂറത്തു ആലു ഇമ്രാൻ അവസാനം വരെയുള്ള 10 ആയത്തുകൾ സഹോദരന്മാരെ ആ ആയത്തുകൾ അവതരിച്ച രാത്രിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവിടുന്ന് കരയുന്നത് കണ്ടത് അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിസ്മയമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീവി